നിങ്ങൾ എല്ലാവരും റെഡി ആണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഉത്സാഹത്തോടെ പഠിക്കാം. നമ്മുടെ ശ്രദ്ധയെ നാം പതിവായി പഠിച്ചു വരുന്ന യൂദയുടെ ലേഖനത്തിലേക്ക് തിരിക്കാം. യൂദയുടെ ലേഖനം 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ് നാം വായിക്കുന്നത്, ഇന്ന് പഠിക്കുന്നതും അതിൽ നിന്നും ഒരു പ്രധാന ഭാഗമാണ്. പാസ്റ്റർ ഷൈൻ രാജ് എന്നോട് കൂടെയുണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് ഈ പഠനത്തിൽ നിങ്ങളെ സഹായിക്കുന്നത്. ദൈവദാസന വേദഭാഗം വായിക്കുമ്പോൾ എല്ലാവരും വേദപുസ്തകം തുറന്ന് അത് ശ്രദ്ധിക്കാനും നോട്ടുകൾ എഴുതാനൊക്കെ തയ്യാറായി പഠിക്കാനും ഉത്സാഹത്തോടെ പങ്കെടുക്കാനും ഓർപ്പിക്കുന്നു. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. സംശയിക്കുന്നവരായ ചിലരോട് കരുണ ചെയ്യുവിൻ. ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പിൻ. ജഡത്താൽ കറപിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിപ്പിൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യൂദയുടെ ലേഖനം നാം ഇതുവരെ പഠിച്ചു വന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഒന്ന് ഓർത്തെടുക്കാം. പ്രത്യേകിച്ച് ആദ്യമായിട്ട് ഈ പഠനത്തിൽ പങ്കെടുക്കുന്നവർക്ക് കൂടിയാണ് ഇത് പറയുന്നത്. യൂദയുടെ ലേഖനം 25 വാക്യങ്ങൾ മാത്രമുള്ള ഒറ്റ അധ്യായമുള്ള ചെറിയൊരു ലേഖനമാണ്. പക്ഷെ നാം ഇപ്പോൾ ഏകദേശം 4 ആഴ്ചയോളമായി ഇത് പഠിച്ചു തീർന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ എഴുത്തിൻ്റെ വലിപ്പത്തിൽ, ദൈർഘ്യത്തിലുള്ള കാര്യം, അതിൻ്റെ കണ്ടൻറ്റിൽ, അതിൻ്റെ ആഴത്തിലാണ് കാര്യം. വളരെ കാലിക പ്രസക്തിയുള്ള ഒരു സന്ദേശമാണ് യൂദയുടെ ലേഖനത്തിലുള്ളത്. കാരണം വിശ്വാസത്തിന് വേണ്ടി പോരാടുക, അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസത്തിന് വേണ്ടി എല്ലാ കാലത്തും പോരാടണം, എല്ലാവരും പോരാടണം. പോരാട്ടം എന്നത് നാം മനഃപൂർവ്വമായി ഒരു എഫേർട്ട് എടുക്കണം, അതിനുവേണ്ടി ഒരു ശ്രമം നടത്തണം. അവിടെ നമ്മുടെ ഭാഗത്തു നിന്നും വളരെ ഗൗരവപൂർണമായ, തീവ്രമായ ചില ശ്രമങ്ങൾ ദൈവം പ്രതീക്ഷിക്കുകയാണ്. അതിനുവേണ്ടി നമ്മളെ പ്രബോധിപ്പിക്കുന്ന ഒരു ലേഖനമാണിത്. കാരണം വിശ്വാസത്തെ തകർക്കാൻ, വിശ്വാസത്തിൽ നിന്നും അകറ്റാൻ, വിശ്വാസത്തിൽ നിന്നും പിന്മാറ്റിക്കളയാൻ പലവിധമായ വെല്ലുവിളികൾ. ഈ ലേഖനം പരാമർശിക്കുന്ന അതിപ്രധാനപ്പെട്ട വെല്ലുവിളി എന്നത് ദുരുപദേഷ്ടാക്കന്മാരെ കുറിച്ചാണ്. അപ്പോൾ 1-2 വാക്യങ്ങളിൽ വിശ്വാസത്തിന് വേണ്ടി നമുക്ക് വിശ്വാസം നിമിത്തം, ക്രിസ്തുവിലുള്ള വിശ്വാസം നിമിത്തം ലഭിച്ച പദവിയെക്കുറിച്ച് പറഞ്ഞിട്ട് 3-4 വാക്യങ്ങളിൽ ഈ ലേഖനം എഴുതുന്നതിൻ്റെ ഉദ്ദേശം വിശ്വാസത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തെക്കുറിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കാൻ ആവശ്യമായി വന്നു. കാരണം കർത്താവായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ളവരുടെ സഭയ്ക്കകത്ത് നുഴഞ്ഞു വന്നിരിക്കുന്നു. സഭയ്ക്കകത്തല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലും നുഴഞ്ഞു വരാം, അങ്ങനെയുള്ള വ്യക്തികൾ വരാം, അങ്ങനെയുള്ള പഠിപ്പിക്കലുകൾ വരാം. അതിനെ അതിജീവിക്കാൻ മുന്നറിയിപ്പുകൾ പഴയ നിയമത്തിൽ നിന്നും. 5 മുതലുള്ള വാക്യങ്ങൾ നാം പഠിച്ച് ഏകദേശം 19-ാമത്തെ വാക്യം എത്തുന്നതുവരെ മുന്നറിയിപ്പുകളെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അത് അപ്പോസ്തലന്മാർ പറഞ്ഞ മുന്നറിയിപ്പുണ്ട്, ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ള മുന്നറിയിപ്പുണ്ട്, ഈ വിശ്വാസപാതകന്മാർക്ക്, പിന്മാറ്റത്തക്കാർക്ക് യേശു ക്രിസ്തുവിൻ്റെ വരവെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പറയുന്നതുണ്ട്. ഇത് ഓരോന്നും നമ്മൾ വിശദമായിട്ട് പഠിച്ചു. ഇനി 20 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിലെ പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് വിശ്വാസത്യാഗത്തിൻ്റെ കാലഘട്ടത്തിൽ വിശ്വാസികളുടെ ഉത്തരവാദിത്തങ്ങൾ എന്നാണ്. ദൈവം ഈ ഒരു കൂട്ടം ആളുകൾ വിശ്വാസത്തിൽ നിന്നും പിന്മാറി അകന്നു പോകുമ്പോൾ ദൈവം നമ്മൾ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്? നമ്മളിങ്ങനെ നമ്മുടെ വിശ്വാസം ഒരു വിധത്തിൽ ഇങ്ങനെ സൂക്ഷിച്ച് പോയാൽ മതിയോ? അത് നമ്മൾ വിശ്വാസത്യാഗികളായ ആളുകൾ മടങ്ങി വരേണ്ടതിനും ഇനി അനേകർ മറ്റാളുകൾ വിശ്വാസത്യാഗം ഉണ്ടാകാതിരിക്കേണ്ടതിനും ഞാൻ എന്ത് ചെയ്യണം, ഒരു കേവലം കാഴ്ചക്കാരൻ എന്നുള്ള നിലയിൽ മതിയോ? എൻ്റെ വിശ്വാസം സൂക്ഷിക്കുന്ന ഒരു സ്വാർത്ഥ ക്രിസ്ത്യാനിയായി ജീവിച്ചാൽ മതിയോ? അതോ മറ്റുള്ളവർ വിശ്വാസത്തിൽ നിന്നും പിന്മാറി പോകാതിരിക്കേണ്ടതിനും, മറ്റുള്ളവർ വിശ്വാസത്തിൽ നിലനിൽക്കേണ്ടതിനും, മറ്റുള്ളവർ വിശ്വാസത്തിൽ വളരേണ്ടതിനും ഞാൻ എന്ത് ചെയ്യണം? നമ്മുടെ ഉത്തരവാദിത്തത്തെ കുറിച്ചാണ് 20 തൊട്ട് 25 വരെയുള്ള വാക്യങ്ങൾ നാം പഠിക്കുന്നത്. അപ്പോൾ 20-ാം വാക്യത്തിൽ കഴിഞ്ഞ ചില 5-6 ദിവസമായി പാസ്റ്റർ ജെയിംസ് ചാക്കോ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഈ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി, അല്ലെങ്കിൽ ആ വിശ്വാസം മുറുകെ പിടിക്കാനും അതിൽ നിലനിൽക്കാനും അതിൽ വളരാനും നാം ചെയ്യേണ്ടുന്ന 1-ാമത്തെ കാര്യം വളരെ വിശദമായിട്ട് പഠിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ആത്മീയ വർധന വരുത്തണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് 20 മുതൽ വിശ്വാസത്തിന്റെ ഈ പോരാട്ടത്തിലെ നമ്മുടെ ഉത്തരവാദിത്തം.
നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും വിശ്വാസ സമൂഹത്തിന് വേണ്ടിയും ഒന്നാമത്തെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ആത്മീക വർധന വരുത്തണം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒത്തിരി പേര് കാണാം, നമ്മളെ പ്രബോധിപ്പിക്കാനും നമ്മളെ ഉത്സാഹിപ്പിക്കാനും ഒക്കെ ധാരാളം ആളുകൾ കാണാം. പക്ഷെ ഞാനായിട്ട് എടുക്കേണ്ട എഫേർട്സ് ഉണ്ട്, ഞാനായിട്ട് ചെയ്യണമെന്ന ചില കാര്യങ്ങളുണ്ട്, ആത്മീയ വർധന വരുത്തുക. അതിൻ്റെ വിശദവശങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അതിന് ശേഷിക്കുന്ന കാര്യങ്ങളാണ്. അടുത്തത് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം, അതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട പഠന വിഷയം. അതോടൊപ്പം തന്നെ ഇനി പഠിക്കാനുള്ള മറ്റ് വിഷയങ്ങളും താഴോട്ട് ഒന്ന് പറഞ്ഞു വിടാം. മൂന്നാമത്തെ കാര്യം, നിത്യജീവനായി യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരിക്കണം, അത് മൂന്നാമത്തെ കാര്യം. മറ്റൊന്ന്, ദൈവസ്നേഹത്തിൽ നിങ്ങളെ സൂക്ഷിക്കണം, അത് നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ കാര്യം, സംശയിക്കുന്ന ആളുകളുണ്ട്, അവരോട് കരുണ കാണിക്കണം, അവരെ ഉപേക്ഷിച്ച് കളയണ്ട, തള്ളിക്കളയണ്ട, എഴുതി തള്ളണ്ട, അവരോട് കരുണ കാണിച്ച് അവർക്കൊരു അവസരം കൊടുക്കണം, അവരെ മടക്കി കൊണ്ടുവരണം, അത് എൻ്റെ ഉത്തരവാദിത്തമാണ്. പിന്നെ ആറാമത്തത്, ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കണം, അതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഈ വിശ്വാസം വിട്ട് സത്യം ത്യജിച്ച് ആളുകൾ പിന്മാറിയും അകന്നുമൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ അധാർമികമായ മാർഗങ്ങളിലേക്ക് തിരിയുമ്പോൾ, ലോകത്തിൻ്റെ കെണികളിൽ പിശാചിൻ്റെ തന്ത്രങ്ങളിൽ കുടുങ്ങി ആളുകൾ തകരുമ്പോൾ അവരെ രക്ഷിക്കുക, ഒരു കൈ താങ്ങു കൊടുക്കുക, അവരെ ഉയർത്തിക്കൊണ്ടുവരിക, നീ അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ പോയവൻ പോകട്ടെ എന്ന് പറയാതെ അവനെ ഉയർത്തിക്കൊണ്ടുവരിക, അതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. അടുത്തത്, ജഡത്താൽ കറപിടിച്ച് അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോട് കരുണ കാണിക്കുക. ചിലർ വളരെ അങ്ങേറ്റം പോയവരാണ്, അവരോടും കരുണ കാണിക്കുക. ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് വരും ദിവസങ്ങൾ പഠിക്കാം. നമ്മൾ ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം എന്ന വിഷയത്തെക്കുറിച്ചാണ്. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഒന്ന് വിശദമായിട്ട് പല വാക്യങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ട്. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് പല ചിന്തകളാണ്. ഇത് അന്യഭാഷയിൽ മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണോ ഈ ആത്മാവിലെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പല ചിന്തകളും പല അഭിപ്രായങ്ങളും ഉണ്ട്. എന്നാൽ വാസ്തവമായും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ പ്രാർത്ഥിക്കുക, ഗൈഡ് ബൈ ദ സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനോട് ഏകീഭവിച്ച് പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മ നിറവിൽ നിന്ന് പ്രാർത്ഥിക്കുക. അപ്പോസ്തലന്മാർ അപ്പോസ്തല പ്രവൃത്തി വരുമ്പോൾ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് അന്യഭാഷ അടയാളത്തോടെ അവർ സംസാരിക്കുന്ന രണ്ടാം അധ്യായത്തിലാണ്. ഒന്നാം അധ്യായത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, അവർ പ്രാർത്ഥനയിൽ കാത്തിരിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് അന്യഭാഷ അടയാളത്തോടെ പ്രാപിച്ചവർ മാത്രം ചെയ്യുന്ന ഒരു കാര്യമല്ല പ്രാർത്ഥന എന്നത്. പ്രാർത്ഥന എന്നത് നാം എല്ലാവരും ചെയ്യേണ്ടുന്ന കാര്യമാണ്. എന്നാൽ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടും നിറയപ്പെട്ടും പരിശുദ്ധാത്മ സഹായത്താൽ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു തലമാണ്. അത് രണ്ടാം അധ്യായം പഠിച്ചു വരുമ്പോൾ പിന്നെ അങ്ങോട്ട് അപ്പോസ്തലന്മാരുടെ പ്രാർത്ഥനയിലും പിന്നെ പ്രവൃത്തിയിലും വലിയ വ്യത്യാസം നമ്മൾ കാണുന്നുണ്ട്. അത് കേവല ഒരു എന്തെങ്കിലും നേടാൻ വേണ്ടി ഒരു പ്രാർത്ഥനയല്ല, ശുശ്രൂഷയിൽ മുന്നേറാൻ, പീഡനങ്ങൾ വന്നപ്പോൾ അവരെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞപ്പോൾ, വെല്ലുവിളികൾ ഒന്നിനു പുറകെ ഒന്നായി വന്നപ്പോൾ അതിനെല്ലാം അതിജീവിച്ച് ഈ അപ്പോസ്തലന്മാർ മുന്നേറുന്നത് പ്രാർത്ഥനയാലാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് നിറയപ്പെട്ട് പരിശുദ്ധാത്മ സഹായത്താൽ പ്രാർത്ഥിക്കുക എന്നത് വളരെ ഗൗരവമായി നാം ചെയ്യേണ്ടതാണ്. നമുക്ക് ഇതിനെക്കുറിച്ച് പറയുന്ന ചില വേദഭാഗങ്ങൾ ഒന്ന് പരിശോധിക്കാം. ഇതിനെക്കുറിച്ച് ഒന്ന് കുറിന്ത്യ ലേഖനം 14:15 ആത്മാവ് കൊണ്ടും ജ്ഞാനം കൊണ്ടും പ്രാർത്ഥിക്കാം എന്ന് പൗലോസ് പറയുന്ന ഒരു ഭാഗമുണ്ട്. എന്നാൽ അവിടെ പൗലോസ് പറയുന്ന അവിടെ വരങ്ങളെക്കുറിച്ചും അന്യഭാഷയെക്കുറിച്ചും അങ്ങനെയുള്ള ഉപദേശ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് വന്നിട്ട് 15 പറയുന്ന ഒന്ന് വായിക്കാം. ആകയാൽ എന്ത്, ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ട് പാടും, ബുദ്ധി കൊണ്ടും പാടും. ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കാം, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കാം, ആത്മാവ് കൊണ്ടും പാടാം, ബുദ്ധി കൊണ്ടും പാടാം. എന്നാൽ പൗലോസ് പറയുന്നത് ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ്. ബുദ്ധി കൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ഓർത്ത് വെച്ച് ഇങ്ങനെ ആളുകളെ സ്വാധീനിക്കുന്ന നല്ല പ്രാർത്ഥനകളൊക്കെ നടത്താം. എന്നാൽ ആത്മാവ് കൊണ്ടുള്ള പ്രാർത്ഥനയ്ക്ക് വ്യത്യാസമുണ്ട്. ഈ വിശ്വാസത്തിന് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ ബുദ്ധി കൊണ്ടല്ല നമ്മൾ വിജയം കൈവരിക്കുന്നത്, ആത്മാവിനാലാണ്. അതുകൊണ്ട് ആത്മാവിനാൽ ഉപദേശ സംബന്ധമായ തെറ്റായ ഉപദേശങ്ങൾ വരുമ്പോൾ അതിനെ തിരിച്ചറിഞ്ഞ്
പരിശുദ്ധാത്മാവ് സുബോധത്തിന്റെ ആത്മാവാണ്, നമ്മളെ പഠിപ്പിക്കുന്ന ആത്മാവാണ്. ഹീസ് എ ഹെൽപ്പർ, ഹീ ഹെൽപ്പർ സഹായകനാണ്. ആശയക്കുഴപ്പം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യരുത് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോൾ ഹീസ് ദ ഹെൽപ്പർ, നമ്മെ സഹായിക്കുന്നവനാണ്. ശരിക്കും ദേവദാസനെ ഈ റോമർ കഴുതിയ ലേഖനം 8:26 പറയുന്ന പോലെ നമുക്ക് വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, അറിയത്തില്ല. അപ്പൊ ശരിക്കും നമ്മൾ ഈ അജഗജാന്തര വ്യത്യാസമുണ്ട്. ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുന്നതും ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കുന്നതും. നമ്മുടെ വാക്കുകൾക്ക് വ്യത്യാസം വരാം, ആശയങ്ങൾക്ക് വ്യത്യാസം വരാം, ആവശ്യങ്ങൾക്ക് വ്യത്യാസം വരാം, ആഗ്രഹങ്ങൾക്ക് വ്യത്യാസം വരാം. ടോട്ടലി ഒരു ചേഞ്ച് അതിനകത്ത് നമ്മൾ കാണുകയാണ്. ശരിക്കും ബുദ്ധി കൊണ്ട് നാം പ്രാർത്ഥിക്കുന്നു പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വന്ന കുറെ കാര്യങ്ങൾ ഓർത്തെടുത്ത് നമ്മൾ പറയുന്ന കാര്യമാണ്. പക്ഷെ ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആഗ്രഹമല്ല ശരിക്കും അവിടെ വരുന്നത്, അവിടെ ദൈവഹിതത്തിന് വിധേയപ്പെടുന്ന, നമ്മൾ ഉദ്ദേശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങൾക്ക് അപ്പുറമായ കാര്യങ്ങളിലേക്ക് നമ്മൾ നയിക്കപ്പെടുകയാണ്. അപ്പോൾ ആത്മാവിലുള്ള പ്രാർത്ഥനയിലാണ് വിജയമുണ്ടാകുന്നത്. നമുക്ക് ദേവദാസൻ പറഞ്ഞ ആ വാക്യം തന്നെ ഒന്ന് പരിശോധിക്കാം. റോമാലേഖനം 8:26 ആത്മാവ് പ്രാർത്ഥനയിൽ പോരാടാൻ നമ്മളെ എങ്ങനെ സഹായിക്കുന്നു എന്ന് പറയാൻ നോക്കാം. അവണ്ണ തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. അതെ, അവിടെ നമുക്ക് എന്തു പ്രാർത്ഥിക്കണമെന്ന് പോലും അറിയാത്ത ചില സന്ദർഭങ്ങളുണ്ട്. അത് പ്രത്യേകിച്ച് ക്രൈസിസ് പ്രതിസന്ധികളുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വരുന്ന ഭാഗമാണ്. തൊട്ട് മുകളിലത്തെ ഭാഗങ്ങളിൽ കഷ്ടങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. താഴോട്ട് വരുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് പറഞ്ഞാൽ വിശ്വാസ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി, അൺഎക്സ്പെക്റ്റഡ് ചലഞ്ചസ്, ക്രൈസിസ്, അപ്രതീക്ഷിതമായി ഉണ്ടായ ദുരന്തങ്ങളാകാം, ദുരനുഭവങ്ങളാകാം, നമ്മൾ തികച്ചും നിസ്സഹായരായി സ്തബ്ധരായി പോകുന്ന സന്ദർഭങ്ങൾ, എന്തു പറയണം, എന്തു പ്രാർത്ഥിക്കണം, എന്തു ചെയ്യണം എന്നറിയാൻ പറ്റാത്ത സന്ദർഭങ്ങൾ നമുക്ക് വരാം. എല്ലാ സന്ദർഭങ്ങളും നമുക്ക് ഇങ്ങനെ സ്ഫുടമായി പ്രാർത്ഥിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. പ്രശ്ന കലുഷിതമായ മനസ്സോടെ ഇരിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാകത്തില്ല. ശരിക്കും നമ്മുടെ ആഗ്രഹങ്ങൾ തന്നെ മാറിപ്പോകും. എല്ലാം കൊണ്ട് അവസാനിപ്പിക്കണമെന്നൊക്കെ തോന്നുന്ന എപ്പോഴാണ്, ശരിക്കും കഷ്ടതയുടെ കാഠിന്യത വരുമ്പോഴാണ്. അപ്പോഴും നമ്മുടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പോലും ശരിക്കും ദൈവഹിത പ്രകാരമുള്ള പ്രാർത്ഥന. അപ്പം ചിലര് പറയാറുണ്ട്, പാസ്റ്റർ എന്ത് പ്രാർത്ഥിക്കണം എന്ന് എനിക്ക് അറിയത്തില്ല. ഇതെന്തോ ഇങ്ങനെ ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ, ഉത്തരങ്ങളൊന്നുമില്ല. അപ്പൊ ദൈവത്തോട് എന്താ സംസാരിക്കേണ്ടതെന്ന് അറിയത്തില്ല. അങ്ങനെയുള്ള നിസ്സഹായ സന്ദർഭങ്ങളിൽ ഇവിടെ പൗലോസ് ഉറപ്പിക്കുന്നത് ആത്മാവ് നമ്മെ സഹായിക്കും. അതാ പാരാക്ലിറ്റോ, സഹായകൻ, ആശ്വാസകൻ, ഹെൽപ്പർ എന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത് നമുക്ക് കേവലം വരങ്ങൾ മാത്രം നൽകുന്ന ഒരു ആത്മാവിനെ കുറിച്ച് മാത്രമല്ല, ക്രിസ്തു, കർത്താവായ യേശു ക്രിസ്തു മടങ്ങിയതിനു ശേഷം മറ്റൊരു വ്യക്തിയെ, ആളത്വം, ആത്മാവെന്ന ആളത്വത്തെ തന്നേക്കുന്നത് നമ്മോട് കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് സമനാണ് പരിശുദ്ധാത്മാവ്. നമ്മോട്, നമ്മുടെ ഉറ്റ സുഹൃത്ത് നമ്മോട് കൂടെ നിന്ന് നമ്മളെ സഹായിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അതിനപ്പുറം അതുപോലെ കൂടെ നിൽക്കുന്ന, ചേർന്ന് നിൽക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സഹായമാണ്. നിനക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ലെങ്കിൽ ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാൻ പറ്റാത്ത ഞരക്കങ്ങളാൽ പ്രാർത്ഥിപ്പാൻ, പക്ഷപാതം ചെയ്യുന്നു, പ്രാർത്ഥിപ്പാൻ നമ്മെ സഹായിക്കുന്നു. നമ്മുടെ ഒരു ദീർഘശ്വാസം, രണ്ടു തുള്ളി കണ്ണുനീര്, സംസാരിക്കുന്നില്ലായിരിക്കാം, അതിൻ്റെ ഭാഷ എന്താണെന്ന് ദൈവത്തിന് മനസ്സിലാകും. ഗാഡ് നോസ് ദ ലാംഗ്വേജ് ഓഫ് യുവർ ടീയേഴ്സ്. നിങ്ങളുടെ കണ്ണുനീരിന്റെ ഭാഷ, നിങ്ങളുടെ ഞരക്കത്തിന്റെ ഭാഷ, അതിലെല്ലാം ഉണ്ട്. നമുക്ക് ഹന്നയുടെ പ്രാർത്ഥന പരിശോധിച്ചാലോ, ഹൃദയം കൊണ്ട്, അത് ഹൃദയം പകരയാണ്, കുറെ ഞരക്കങ്ങൾ മാത്രമാണ്. അതെ, പുറമേ നിന്ന് കാണാൻ കുറച്ച് കണ്ണുനീര് ഇങ്ങനെ ഒഴുകുന്നു മാത്രമേ ഉള്ളൂ. ഭാഷയും ഭാഷണവും ഒന്നുമില്ല, ഒന്നുമില്ല, ഒന്നുമില്ല. ചിലരാണെങ്കിൽ, ജോൺ ബെന്നിയൻ ഇതിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത്, പ്രയർ വിത്തൗട്ട് ഹാർട്ട് വളരെ വളരെ ഡേഞ്ചറസ് ആണ്. അതായത് ചിലർ ഒത്തിരി പ്രാർത്ഥിക്കും, ഹൃദയം അതിലില്ല, പ്രാർത്ഥിക്കാനായിട്ട് അങ്ങ് പ്രാർത്ഥിക്കും. ചിലർക്ക് അവസരം കിട്ടിയാൽ, ഇനി പ്രസംഗിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിൽ ആ പ്രാർത്ഥന ഒരു പ്രസംഗം ആദ്യം മാറ്റിക്കളയും. ശരിക്കും തെറ്റിദ്ധരിക്കല്ലോ, വാചക കസർത്ത എന്ന് വേണമെങ്കിൽ, ആ വാചക കസർത്ത അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. എന്നാ ഞാൻ ഒരുപാട് വാക്കുകളുണ്ട്, കേൾക്കാൻ വളരെ മനോഹരമാണ്, പക്ഷേങ്കിൽ അത് ഹൃദയത്തെ സ്പർശിക്കുന്നതല്ല. അതെ, ഹന്നയുടെ പ്രാർത്ഥനയുടെ പ്രത്യേകത വാക്കുകളില്ല, പക്ഷെ ഹൃദയമുണ്ട്. ഹൃദയം ഹന്ന പറയുന്നുണ്ട്, ഞാൻ എന്നെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ നീചസ്ത്രീ അല്ല. കാരണം അന്നത്തെ ഞാൻ കാലഘട്ടത്തിൽ ആലയത്തിൽ വന്നിരുന്ന്, കാരണം വിശ്വാസത്യാഗത്തിൻ്റെ കാലഘട്ടം, നമ്മുടെ വിഷയവുമായിട്ട് ബന്ധമുണ്ട്, ന്യായാധിപന്മാർ ന്യായപാലനം ചെയ്യുന്ന കാലഘട്ടം,
അതിൻ്റെ പ്രത്യേകത ന്യായാധിപന്മാർ അവസാന അദ്ദേഹം അവസാന വാക്യം, അന്ന് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു, ഓരോരുത്തരും തനിക്ക് ബോധിച്ചതുപോലെ നടന്നു, എന്ന് വെച്ചാൽ ഓരോരുത്തരും തോന്നുന്ന പോലെ ജീവിച്ചു എന്നാ അതിന് ഏറ്റവും ലളിതമായ മലയാളം, അവനോട് തോന്നുന്ന പോലെ അവർ ജീവിച്ചു. അതിൻ്റെ വ്യാഖ്യാനം എന്നുള്ളത് ആത്മീയം എന്നത് ഓരോരുത്തരും മനസ്സിൽ ഉരുത്തിരിഞ്ഞ പോലെ. ധാരാളം ആളുകൾ യഹോവയെ വിട്ടു മാറി, വിദ്യാമൂർത്തികളെ സേവിച്ചു, ജാതീയ ആരാധനയ്ക്ക് തിരിഞ്ഞു. വിശ്വാസത്യാഗത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ ഒരാൾ ആലയത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്നത് പ്രതീക്ഷിക്കുന്നില്ല, അങ്ങനെ കാണാനുമില്ല. അതുകൊണ്ടാണ് മഹാപുരോഹിതനായ ഏലിക്ക് ഇങ്ങനെ ഒരാൾ പ്രാർത്ഥിക്കുന്ന കണ്ട് വലിയ അത്ഭുതം തോന്നിക്കാണും. അപ്പോൾ ഹന്ന പറഞ്ഞു, ഞാൻ നീചസ്ത്രീയല്ല, ഞാൻ എൻ്റെ ഹൃദയം പകരുകയെ എത്രയോ ചെയ്തത് ഞരക്കമാണ്. പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ ഇങ്ങനെ ദൈവസന്നതിയിൽ ഹൃദയം പകരാൻ, നമ്മുടെ വേദനകൾ പങ്കുവെക്കാൻ, പറയാൻ വാക്കുകളില്ലെങ്കിലും ഹൃദയം മനസ്സിലാക്കുന്ന ദൈവത്തിങ്കിലേക്ക് നമ്മെ അടുപ്പിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ലഭ്യമാണ്. നമുക്ക് മുൻപോട്ട് പോകാം. എഫേസ്യ ലേഖനം 6:18 അവിടെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നത്, ഏത് നേരത്തും സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. അതെ, അതിന് തൊട്ടുമുള്ള ബാക്കിങ്ങളൊക്കെ പറയുന്നത് നമ്മുടെ ആത്മാവിന്റെ ആയുധങ്ങളെ കുറിച്ചാണ്. അപ്പം ഒരു ആത്മീയൻ ധരിക്കേണ്ടുന്ന വിവിധ ആയുധങ്ങളെ കുറിച്ച് പറഞ്ഞു വന്ന ശേഷം ഈ ആയുധമൊക്കെ ധരിച്ചതുകൊണ്ടായില്ല, രക്ഷയെന്ന ശിരസ്ത്രവും വചനമെന്ന വാളും ഒക്കെ വിട്ട് ഒക്കെ ധരിച്ച് ആളിങ്ങനെ സ്റ്റഡി ആയിട്ട് നിന്നുകൊണ്ടായില്ല, ഇതുകൂടെ ചെയ്യണം, പൂർണ്ണത വരണമെങ്കിൽ. ആ, ഏത് നേരത്തും പ്രാർത്ഥനയിൽ ജാഗരിക്കണം, പ്രാർത്ഥനയിൽ പോരാടണം. എന്ന് പറഞ്ഞാൽ അത് മാറ്റി നിർത്താൻ പറ്റാത്തൊരു ഘടകമാണ് വിശ്വാസത്തിൻ്റെ പോരാട്ടത്തിൽ. വളരാനും നിലനിൽക്കാനും മുന്നേറാനും പ്രാർത്ഥന ഏത് നേരത്തും, പ്രാർത്ഥനയും യാചനയും. ശരിക്കും ദേവദാസൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ പ്രാർത്ഥനയും ആത്മാവിലെ പ്രാർത്ഥനയും വ്യത്യാസമുണ്ട് എന്നുള്ളതിന് ഒന്നുകൂടെ അടിവരയിട്ട് ഉറപ്പിക്കുന്ന ഒരു വചനം കൂടെയായത് ഇവിടെ പറയുന്ന തന്നെ, പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും. പിന്നെ എടുത്തു പറയുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക. അപ്പൊ കേവലം ആവശ്യങ്ങൾ അറിയിക്കുക എന്ന് മാത്രമല്ല, ചിലർക്ക് തെറ്റിദ്ധാരണയുണ്ട്, ഞാൻ കഴിഞ്ഞ സെഷനിൽ ഓർപ്പിച്ചതാണ്, പ്രാർത്ഥന എന്നാൽ നമ്മളൊരു നമ്മുടെ ആവശ്യങ്ങളുടെ ഒരു ലിസ്റ്റ് കൊണ്ടുവന്ന് ദൈവത്തോട് ഇത് തരണമേ തരണമേ തരണമേ, അനുഗ്രഹിക്കണമേ വിടിവിക്കണമേ, അത് അതെല്ലാം ഉണ്ട്, ആവശ്യങ്ങൾ പറയുന്നതും പ്രാർത്ഥനയിലുണ്ട്. പക്ഷെ ഇത് ആവശ്യങ്ങൾ അറിയിക്കുന്ന കാര്യമല്ല, അതിജീവിക്കാൻ ജയിക്കാൻ പോരാട്ടമാണല്ലോ, വലിയ പോരാട്ടം. ആ പോരാട്ടത്തിൽ നമുക്ക് എന്താ വേണ്ടത്? ജയമാണ് വേണ്ടത്. ജയിക്കാൻ നമുക്കെന്ത് വേണം? പോരാട്ടത്തിന് ശക്തിയാണ് വേണ്ടത് അല്ലേ? ബുദ്ധി മാത്രം പോരാ, നല്ല തന്ത്രമുണ്ട്, യാതൊരു ആരോഗ്യമില്ലെങ്കിൽ വല്ല കാര്യമുണ്ടോ? ഐഡിയ എല്ലാം കൊള്ളാം, ആൾക്ക് നല്ല ഒരുപാട് ആശയങ്ങളുണ്ട്, വാളെടുത്ത് ഒന്ന് വീശാനുള്ള ആരോഗ്യമില്ലെങ്കിൽ കാര്യമുണ്ടോ? അപ്പൊ ആത്മാവിലെ കരുത്ത്, ആത്മശക്തി, അതിന് വലിയ കാര്യമുണ്ട്. അപ്പൊ ആത്മാവിൽ പോരാടുക എന്ന് പറഞ്ഞാൽ ആത്മശക്തി പ്രാപിച്ച് ജഡത്തെ, പൈശാചിക തന്ത്രങ്ങളെ, ദുരുപദേശങ്ങളെ വിവേചിച്ചറിഞ്ഞ് അവയെ ചെറുക്കുക. റെസിസ്റ്റ് ദ ഡെവിൾ എന്നാണ്, അവനെ ചെറുക്കുവിൻ, അവൻ വിട്ടുപോകും. ആ പ്രാർത്ഥനയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ആത്മാവിന്റെ ആയുധങ്ങൾ പ്രാർത്ഥനയിൽ മുന്നേറാനായിട്ട് സഹായിക്കട്ടെ. ഇനി അടുത്ത വാക്യം നോക്കാം. മത്തായ സുവിശേഷം 6:7 പറയുമ്പോൾ നമ്മൾ ഈ ആത്മാവിൽ പ്രാർത്ഥിക്കണം എന്ന് പഠിക്കുമ്പോൾ തന്നെ എങ്ങനെ പ്രാർത്ഥിക്കരുത് എന്നും കൂടെ കർത്താവ് ഓർപ്പിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. മത്തായ് 6:7 പരീശന്മാരെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നത്. ചിലരുടെ ധാരണ എന്ന് പറഞ്ഞാൽ ശ്വാസം വിടാതെ അങ്ങ് കുറേ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞാൽ ദൈവം ഇതെല്ലാം കേട്ട് ഇംപ്രസ്ഡ് ആയി റെഡിമെയ്ഡ് ഒപ്പം മറുപടി എന്ന് കൊടുക്കുമെന്നാണ്. അങ്ങനെ തെറ്റിദ്ധരിക്കരുതെന്നാണ് പറയുന്നത്. അങ്ങനെ ജൽപ്പനം ചെയ്ത് ദൈവത്തെ സ്വാധീനിച്ച കാര്യം നേടിയെടുക്കാമെന്ന് ചിന്തിക്കണ്ട. അങ്ങനെ ചിന്തിച്ച ഒരു കൂട്ടം ആളുകളോട് പറയുകയാണ്, പരീശന്മാരെ സദൂക്കിലൊക്കെ അവർ അങ്ങനെ അവരെന്ന് പറഞ്ഞാൽ ഈ പുതിയ സ്ഥലങ്ങളിലൊക്കെ നിന്ന് നാലുപേര് കാണാനുണ്ടെങ്കിലേ പ്രാർത്ഥിക്കുള്ളൂ, നാലുപേര് കാണാനുണ്ടെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞ് ഒരു പ്രാർത്ഥന അങ്ങ് നടത്തിക്കളയും. ആളുകൾ കണ്ടു എന്തോ പ്രാർത്ഥനയാണ് ആളുകൾ പറയും. കാരണം കർത്താവ് പറഞ്ഞ ഒരു സന്ദർഭമുണ്ട്, ലൂക്കോസിന് സുവിശേഷം 18:10-14 ആലയത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് രണ്ടുപേര് വന്നു. നമുക്കറിയാം ഒരു ചുങ്കക്കാരനും ഒരു പരീശനും വന്നു. ആദ്യം പരീശന്റെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുകയാണ്, ഞാൻ ഇവനെ പോലെ അല്ലായിയാൽ നിന്നെ വാഴ്ത്തുന്നു, ഞാൻ എന്തൊക്കെ ചെയ്യുന്നു അങ്ങനെ അറിയാമല്ലോ, കൃത്യമായ ദശാംശം കൊടുക്കുന്നു, ഞാൻ ഉപവസിക്കുന്നു, ഞാൻ ചെയ്യുന്നതൊക്കെ പുള്ളി ദൈവത്തെ ഓർപ്പിക്കുക, ദൈവത്തെ പഠിപ്പിച്ച് ദൈവത്തെ അങ്ങ് സ്വാധീനിച്ച് ഇംപ്രസ് ചെയ്യാനുള്ള ശ്രമമാണ്, നീതീകരിക്കുകയാണ്. അപ്പൊ ആ ചുങ്കക്കാരനായ മനുഷ്യന് പറയാനായിട്ടൊന്നുമില്ല, അവകാശപ്പെടാനായിട്ടൊന്നുമില്ല, അദ്ദേഹം എന്തോ പറയണമെന്നൊട്ടും അറിയത്തുമില്ല. അദ്ദേഹം മാറത്തടിച്ച് നിലവിളിച്ചു,
പാപിയായ എന്നോട് കരുണ ഉണ്ടാകണേ എന്ന് മാത്രമേ അദ്ദേഹത്തിന് പറയാനുള്ളായിരുന്നു. ആരാ സമാധാനത്തോട് വീട്ടിൽ പോയേ? ന്യായീകരിച്ചവൻ ദൈവം അതെല്ലാം കേട്ട് വന്ന് തെറ്റിദ്ധരിച്ച് വീട്ടിൽ പോയി. വന്നതുപോലെ അങ്ങ് പോയി. എന്നാ അദ്ദേഹത്തിന് പിന്നെ വേറെ നേടാനൊന്നുമില്ല. ഈ മനുഷ്യന് സമാധാനം വേണം, ഈ മനുഷ്യന് ഒരു മാറ്റം വേണം. അപ്പൊ അവന് എന്തു പറയണമെന്നൊന്നും അറിയത്തില്ലെങ്കിലും ആ ഹൃദയംഗമായ ഒരു നിലവിളി, അത് അത് അദ്ദേഹത്തെ സ്വാധീനിച്ചേ. ദൈവം അങ്ങനെയുള്ളവരെ കാത്തിരിക്കുന്നേ. ഒരുപാട് നേരം നീണ്ട പ്രാർത്ഥിക്കണം, പ്രാർത്ഥനയും മണിക്കൂറുകൾ ചെലവഴിക്കണം. എന്നാൽ ദൈവത്തെ സ്വാധീനിക്കാൻ വേണ്ടി തന്ത്രമായിട്ട് പ്രാർത്ഥന ഉപയോഗിക്കും. ഞാൻ ഇങ്ങനെ പഠിപ്പിക്കാറുണ്ട്, ഞാൻ ഇങ്ങനെ പ്രസംഗിക്കുമ്പോഴത്തേനും പറയാറുണ്ട്, നമ്മൾ ഒത്തിരി ദീർഘമായ മണിക്കൂറുകൾ ഇരുന്ന് ഏകാഗ്രത നഷ്ടപ്പെട്ടിട്ട് ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല. ഇത്ര മണിക്കൂറുകൾ പ്രാർത്ഥിച്ചു എന്നുള്ളതല്ല, രണ്ട് മിനിറ്റേ പ്രാർത്ഥിച്ചുള്ളൂ, അത് മുഴുവൻ ദൈവത്തെ മുൻനിർത്തി ഏകാഗ്രതയോടെ പ്രാർത്ഥിച്ചാൽ ക്ഷണത്തിൽ വിടുതലുണ്ടാകും. തീർച്ചയായും ചിലരുണ്ട് അവരെ ഉപവാസിക്കുകയാണെന്ന് പറയുകയും ചെയ്യും, ഇതിൻ്റെ ഇടയ്ക്ക് സകല കാര്യങ്ങൾ ചെയ്യുകയും മൊബൈൽ ഫോൺ ഇടയ്ക്കിടയ്ക്ക് നോക്കുകയും ചെയ്യും, വീട്ടിലെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയും ചെയ്യും, അടുക്കളയിലും പോവും, എല്ലാം ചെയ്യുന്ന പ്രാർത്ഥനയാണ് താൻ. ഫാസ്റ്റിംഗിൽ മാത്രമല്ല, ഈവൻ പ്രയർ ടൈമിലും പ്രാർത്ഥന. അങ്ങനത്തെ പ്രാർത്ഥനയെ കുറിച്ചല്ല പറഞ്ഞു വരുന്നത്, ഏകാഗ്രതയോടെ ദൈവസന്നിധിയിൽ ഗൗരവമായി ചെലവിടുന്ന സമയത്തെ കുറിച്ചാണ്, ഹൃദയം പകരുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു വരുന്നത്. ആത്മാവ് അകത്തെ മനുഷ്യനെ കരുത്ത് പ്രാപിക്കുന്ന പ്രാർത്ഥനയെ കുറിച്ച് നമ്മൾ പറഞ്ഞു വരുന്നത്. ജഡിക ഇച്ഛകളെ പൈശാചിക തന്ത്രങ്ങളെ ജയിക്കാനുള്ള കരുത്ത് പ്രാപിക്കുന്ന ആ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞു വരുന്നത്. ഞാൻ പ്രാർത്ഥിച്ചു എന്ന് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയെ കുറിച്ചല്ല, എന്റെ സ്വയം തൃപ്തിക്ക് വേണ്ടി ഓ ഞാൻ മൂന്ന് സുപോസിച്ചല്ലോ എന്നൊന്ന് ഒരു ഒരു മനസ്സിൽ ഒരു ഒരു തൃപ്തി ഉണ്ടാകാൻ, സെൽഫ് കണ്ടെൻമെന്റ് ഉണ്ടാകാൻ വേണ്ടി ആ പ്രാർത്ഥനയെ കുറിച്ചും അല്ല പറഞ്ഞു വരുന്നത്. ഇനി നമുക്ക് മുമ്പോട്ട് പോകാം. അടുത്ത വാക്യം ഫിലിപ്പിലേഖനം 4:6 പരിചയമുള്ള വാക്യം, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, സകലവും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കത്ര വേണ്ടത്. നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ, ആത്മാവിലുള്ള ഈ പ്രാർത്ഥനയിൽ ആവശ്യങ്ങൾ അറിയിക്കാം, സ്തോത്രത്തോടെ അറിയിക്കാം, നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന വിഷയം ദൈവത്തോട് പറയാം. അങ്ങനെ ഒരു പ്രാർത്ഥനയാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വേദഭാഗമാണ് ഈ ആത്മാവിലെ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ. മത്തായി സുവിശേഷം 26:41 കർത്താവ് തൻ്റെ ക്രൂശീകരണത്തിൻ്റെ അറസ്റ്റിന് മുൻപായിട്ട് ഒരുക്ക സമയമാണ്, ലാസ്റ്റ് പ്രിപ്പറേഷൻ, ഗെതസമന തോട്ടത്തിൽ ശിഷ്യന്മാരുമായിട്ട് വരികയാണ്. ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമോ അത്രേ. അതുകൊണ്ട് ആത്മാവിൽ ആഗ്രഹമൊക്കെ ഉണ്ട്, അതിന് ഒരുക്കമുണ്ട്, പക്ഷേ അതിന് കഴിയുന്നില്ല, കാരണം ഈ ജഡം ബലഹീനമാണ്. അതുകൊണ്ട് പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിക്കും. അപ്പം എന്താണ് സംഭവിച്ചത്? അവർക്ക് ഉണർന്നിരിക്കാനും പറ്റിയില്ല, പ്രാർത്ഥിക്കാനും പറ്റിയില്ല. ഉണർന്നിരുന്നിട്ട് വേണ്ട പ്രാർത്ഥിക്കാനായിട്ട്, ഉണർന്നിരിക്കാൻ ഈ ജഡം സമ്മതിക്കത്തില്ല. ഇനി പ്രാർത്ഥിക്കാനായിട്ടൊരു താല്പര്യം ഉണ്ടാകുമ്പോഴായിരിക്കും അതുവരെയും ലഭിക്കാത്ത ആഹാരവും അതുവരെയും ലഭിക്കാത്ത അവസരങ്ങളും മുമ്പ് വരുന്നത്, അതുവരെ ഉണ്ടാകാത്ത ക്ഷീണവും അതുവരെ ഉണ്ടാകാത്ത ഡിസ്റ്റർബൻസും ഉണ്ടാകുന്നത്. ബലവിധേനയും നീ പ്രാർത്ഥിച്ച് ജയിക്കരുത് എന്നാണ് പിശാചിൻ്റെ ആഗ്രഹം. ആ അന്നേരമാണ് ഇതുവരെ ഉണ്ടാകാത്ത അവസരങ്ങൾ, ഇതുവരെയും വിളിക്കാത്ത ആളുകൾ അന്നേരം വിളിക്കുന്നു, ഇതുവരെയും പറയുന്നത് നമുക്ക് ഇന്ന് പുറത്തു പോകാം, അതുവരെയും മിണ്ടാത്ത ആളെ പറയുന്നത് ഇന്ന് നമുക്ക് പുറത്തു പോകാം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ, നീ പ്രാർത്ഥിച്ച് ജയിക്കരുത് എന്നുള്ള പൈശാചിക തന്ത്രമാണ്. തിരിച്ചറിയണം. കർത്താവ് പറഞ്ഞു ആത്മാവിൽ ആഗ്രഹമുള്ളത് പക്ഷേ ജഡം ബലഹീനമാണ്, പ്രാർത്ഥിച്ച് പോരാടി ജയിക്കണം. അത് പോരാട്ടം, തകർക്കണം. കർത്താവിന്റെ പ്രാർത്ഥന നോക്കിക്കേ, തൻ്റെ വേർപ്പ് തുള്ളികൾ രക്തം പോലെ, ഹി വാസ് അഗണൈസിങ് എന്ന് പറഞ്ഞു. അഗണൈസ് കഴിഞ്ഞാൽ അതൊരു മിലിറ്ററി ടേം ആണെന്ന് വെച്ചാൽ അത്ര ഒരു പോരാട്ടം നടക്കുക ജഡവും ആത്മാവും തമ്മിലുള്ള. സാധ്യമെങ്കിൽ ഈ കപ്പ് നീക്കണേ. അപ്പൊ കർത്താവിൻ്റെ ആ ദൈവഹിതത്തിന് വേണ്ടി വിധേയപ്പെടുന്ന, അപ്പോൾ ശ്രദ്ധിക്കുക, ആത്മാവിൽ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഗതസമയങ്ങളിൽ പ്രാർത്ഥന നമ്മളെ പഠിപ്പിക്കുന്നത് ജഡത്തെ ജയിക്കാൻ ആത്മാവിലെ പ്രാർത്ഥന നമ്മളെ സഹായിക്കും. ദൈവഹിതത്തിന് വിധേയപ്പെടാൻ ആത്മാവിലെ പ്രാർത്ഥന നമ്മളെ സഹായിക്കും. ദൈവഹിതത്തിന് വിരുദ്ധമായി വരുന്ന സകലത്തെയും അതിജീവിപ്പാൻ ആത്മാവിലെ പ്രാർത്ഥന നമ്മളെ സഹായിക്കും. അപ്പോൾ ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ പോരാടുക എന്ന് തന്നെയാണ്. ജഡത്തോട് പോരാടുക, പൈശാചിക തന്ത്രങ്ങളോട് പോരാടുക, ജയിക്കാനായുള്ള പ്രാർത്ഥനയാണ്. മറ്റൊരു വേദഭാഗം നോക്കിയാൽ അപ്പോസ്തല പ്രവൃത്തി നമ്മളെ പ്രാരംഭത്തിൽ പറഞ്ഞ 2:1 വായിക്കുമ്പോൾ പ്രാർത്ഥനയിൽ കാത്തിരുന്നവർ ആത്മാവിനെ പ്രാപിക്കുന്നു. പിന്നെ അങ്ങോട്ട് ആത്മാവിലുള്ള പ്രാർത്ഥനയാണ്. ഈ ആത്മാവിലുള്ള പ്രാർത്ഥന നോക്കിയാൽ 3:1 അവർ ആലയത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്നു. അവിടാണ് മറ്റൊരു മുടന്തനെ സൗഖ്യമാക്കുന്നത്. പ്രാർത്ഥന ശുശ്രൂഷയുടെ പുതിയ
തലങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്. നാലാം അധ്യായത്തിൽ ഇനി മേലാൽ ഈ നാമത്തിൽ നിങ്ങൾ പ്രസംഗിച്ചു പോകരുത് എന്ന് സനഹെഡിൻ സംഘം ഇവർക്ക് മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ ഇവർ തിരികെ വന്നിട്ട് ഒരുമനപ്പെട്ട ദൈവമേ ഈ ഭീഷണികളെ നോക്കണമേ, ഇത് ദൈവത്തിന് കൈമാറി വചനം ഓർത്ത് അധികം ശക്തിയോടെ പ്രസംഗിപ്പാൻ കൃപ തരണമേ എന്നാ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ മുന്നേറും, പ്രാർത്ഥിച്ച് മുന്നേറുക എന്നുള്ളതാണ്. ഏത് ഭീഷണി ഉണ്ടായാലും, എന്ത് എതിർപ്പുണ്ടായാലും, എന്ത് ദുർവർത്തമാനം പറഞ്ഞു പിടിപ്പിച്ചാലും ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവൻ ഹി വിൽ മൂവ് ഫോർവേഡ്, അവൻ അതിനെ അതിജീവിച്ച് മുന്നേറും. അപ്പോൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാൻ പഠിച്ച അപ്പോസ്തലന്മാരെ നമ്മൾ കാണുന്നത് പ്രാർത്ഥനാ പോരാളികളായിട്ടാണ്. അവരുടെ പ്രാർത്ഥനാ ജീവിതമാണ് സഭയുടെ ചരിത്രം തന്നെ സൃഷ്ടിച്ചത്, മാറ്റിമറിച്ച് ലോകത്തെ കുലുക്കിയത്. അതുകൊണ്ട് നിരവധി വിഷയങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയും പറയാനുണ്ട്. നമ്മൾ ഇന്ന് സന്ധ്യയിലെ നമ്മുടെ പഠനം അവസാനിക്കുകയാണ്. വിശ്വാസത്തിന് വേണ്ടി പോരാടാൻ നമ്മൾ ഇന്ന് പഠിച്ച വിശ്വാസിയുടെ ഉത്തരവാദിത്തങ്ങൾ രണ്ടാമത്തതാണ് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് പരിശുദ്ധാത്മ സഹായത്താൽ, പരിശുദ്ധാത്മ ശക്തിയാൽ, പരിശുദ്ധാത്മ നിയോഗത്താൽ, പരിശുദ്ധാത്മാവെന്ന ആളത്വത്തോട് ചേർന്ന് നിന്ന് ജഡത്തോടും പൈശാചിക തന്ത്രങ്ങളോടുമുള്ള പോരാട്ടമാണ്, ദുരുപദേശങ്ങളോടുള്ള പോരാട്ടമാണ്. നമ്മെ സഹായിപ്പാൻ നമ്മുടെ കർത്താവ് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നമ്മോട് കൂടെയുണ്ട്. പരിശുദ്ധാത്മാവ് ഉച്ചരിച്ചുകൂടാത്ത ഞെരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവനാണ്. നമുക്ക് ആ ആത്മസഹായത്തിൽ ഇന്ന് രാത്രി പ്രതീക്ഷ വയ്ക്കാം. പരിശുദ്ധാത്മസഹായത്തിനായി ഒരുമിച്ച് ദൈവസന്നിധിയിൽ മുട്ടുകൾ മടക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന, ഈ പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യുമെന്നറിയാതെ മാനസികമായി ഭാരപ്പെട്ട, പ്രാർത്ഥിപ്പാൻ പോലും കഴിയാതെ ഭാരപ്പെടുന്നവർ കാണാം, അങ്ങനെയുള്ളവരെ നമുക്ക് ഓർക്കാം. പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് നമുക്ക് ഇന്ന് രാത്രി ജയം നേടാം. നാം പ്രാർത്ഥിപ്പാൻ കടപ്പെട്ട പൗർവിഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം ഓർക്കാം. നമ്മുടെ ഫയലിലെ വിഷയങ്ങളെ ഓർക്കാം, രോഗികളെ ഓർക്കാം. മാനസികമായി തകർന്നവരുണ്ട്, വിവിധങ്ങളായ ആവശ്യങ്ങളാൽ വളരെ ഞെരുങ്ങുന്നവരുണ്ട്. നമുക്ക് അവരെല്ലാവരെയും ഓർക്കാം. നാം വിഷയങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ പാസ്റ്റർ ഷൈൻ രാജ് പ്രാർത്ഥനയും നമ്മെ നയിക്കും. ഞങ്ങളുടെ പ്രിയപിതാവേ, ഈ രാത്രിയിലും അനുഗ്രഹിക്കപ്പെട്ട വചനം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. വചനത്തെ പഠന വിധേയമാക്കിയല്ലോ ഒത്തിരിയൊക്കെ സത്യത്തെ ഒരുപാട് പേർക്ക് ഗ്രഹിക്കാനുള്ള ഒരവസരം ഇങ്ങനെ ദൈവം ഒരുക്കി തന്നതിനായി ഞങ്ങൾ നന്ദി പറയുകയാണ്. ഈ രാത്രിയിൽ ഞങ്ങൾ വചനത്തെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. കർത്താവെ, ആ വചനം ഞങ്ങളിൽ ഓരോരുത്തരിലും ക്രിയ ചെയ്യണം. പരിശുദ്ധ ആത്മാവിൽ തന്നെ പ്രാർത്ഥിക്കുവാൻ, പ്രാർത്ഥനയിൽ പോരാടി ജയമെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് ഈ വചന പഠനം നിമിത്തം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയിൽ മടുത്തുപോയ ഒത്തിരി ജനമുണ്ടപ്പാം. ആ മടുപ്പൊക്കെ മാറണമെങ്കിൽ ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണമെന്ന് ഈ രാത്രിയിൽ ശക്തമായ ഒരു ആഹ്വാനവും ആലോചനയും ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് അങ്ങയുടെ ദാസനിലൂടെ വചനത്തിലൂടെ ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആ വചനം ഞങ്ങളിൽ ക്രിയ ചെയ്തു തുടങ്ങട്ടെ. ഒരു വ്യക്തി പോലും പ്രാർത്ഥനയിൽ മടുത്തു പോകാതെ, പ്രാർത്ഥനയിലെ വീര്യം കെട്ടുപോകാതെ, പ്രാർത്ഥനയിലെ പോരാളികളായി എഴുന്നേൽക്കുവാൻ ഈ വചനം നിമിത്തം ഇടയാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദാസനെ തുടർന്നും ഇതിനെ പഠന വിധേയമാക്കി ജനത്തിന്റെ മുമ്പാകെ ആ വചനത്തിന്റെ സത്യത്തെ പൊരുൾ തിരിച്ചറിയത്തക്കവണ്ണം എന്റെ കർത്താവ് കരങ്ങളിലെടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ലോകമെമ്പാടുമായി ശുശ്രൂഷകളുടെ ഭാഗമായ ദൈവജനം ആശ്വാസവും അനുഗ്രഹവും വിടുതലും ഒക്കെ പ്രാപിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള വചന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നപ്പാ, അങ്ങയുടെ ദാസനെ ഇന്നലകളിൽ ദൈവ ശക്തമായി ഉപയോഗിച്ചല്ലോ, ഞങ്ങൾ നന്ദി പറയുന്നു. ഈ രാത്രിയിൽ ഇന്നലകളെക്കാൾ ഉപരിയായി അതിശക്തമായി എൻ്റെ കർത്താവ് കരങ്ങളിലെടുത്ത് ഉപയോഗിക്കേണ്ടുന്നതിനാലോചന സഭയിൽ നിർത്തണമേ. അപ്പം ശക്തമായ വചന പ്രഭാഷണത്തിനായി ഈ രാത്രിയിൽ എൻ്റെ ദൈവം തന്നെ അഭിഷേകത്തോടെ അധികാരത്തോടെ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തന്നെ ഞങ്ങൾ പൊതുവായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കായി സ്തോത്രം. ഒത്തിരി ജനം കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ പൗരുഷനോട് അറിയിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ ഉത്തരവാദിത്വത്തോടെ ഇന്നലകളിൽ പ്രാർത്ഥിച്ചു, ഈ രാത്രിയിലും പ്രാർത്ഥിക്കുന്നു. ക്ഷണത്തിൽ തന്നെ വിടുതലുണ്ടാകട്ടെ കർത്താവേ. അപ്പോൾ തന്നെ ഞങ്ങളുടെ സ്റ്റുഡിയോ കോംപ്ലക്സിന്റെ ശേഷിക്കുന്ന പണികാര്യങ്ങൾ എത്രയും വേഗത്തിൽ പൂർത്തീകരണത്തിന് ആവശ്യമായ മുഖാന്തരങ്ങൾ ദൈവം ഒരുക്കണമേ. പൗരുഷനെ സ്നേഹിച്ച ദൈവനാമത്തിന് വേണ്ടി കരങ്ങൾ നീട്ടി തുറന്നു കൊടുത്ത ജനത്തിന്റെ അഭിവൃദ്ധിക്കും അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 100 മടങ്ങ് പ്രതിഫലം കൊണ്ട് സ്വർഗത്തിലെ ദൈവം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളെയും സ്വർഗത്തിലെ ദൈവം തന്നെ ഏറ്റെടുത്തും നിയന്ത്രിച്ചും ഭരിച്ചും വഴി നടത്തും. എല്ലാം മഹത്വവും അങ്ങേക്ക് അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ.